മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം എല്ലാ മലയാളികളുടെയും സംശയമാണ്. താരത്തിനോട് സൗന്ദര്യ രഹസ്യം ചോദിച്ചാൽ കൃത്യമായ മറുപടിയും കിട്ടാറില്ല. 67 വയസ്സായിട്ടും ഗ്ലാമർ പൊടിക്കും കുറഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക്. താൻ നായകനാവുന്ന തെലുങ്ക് ചിത്രം യാത്രയുടെ കൊച്ചിയിൽ നടന്ന ട്രെയിലർ ലോഞ്ചിലാണ് മമ്മൂട്ടിക്ക് നേർക്കി ചോദ്യം വീണ്ടും ഉയർന്നത്. ഏറെ ഉല്ലാസവാനായിരുന്ന മമ്മൂട്ടി അതിനു നൽകിയ മറുപടി വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവരെ എല്ലാം പൊട്ടിച്ചിരിപ്പിച്ചു. യൂത്ത് ആണ്, ചെറുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് പല റോളുകളും മിസ്സായി പോവാറുണ്ട്. നമ്മളൊരു ലവ് സീൻ അഭിനയിക്കാൻ പോയാൽ ഇരുന്ന് കൂവുന്ന അതേ ആളുകൾ തന്നെയാണ് ഞാൻ യൂത്ത് ആണെന്നും ചെറുപ്പമാണെന്നും ഒക്കെ പറയുന്നതും. അതിനാൽ ഈ യൂത്ത് കൊണ്ട് യാതൊരു ഗുണവും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ രഹസ്യം ഇപ്പോൾ പറയുന്നുമില്ല, മമ്മൂട്ടി പറഞ്ഞു. റിലീസിന് മുൻപ് തന്നെ മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രം യാത്ര വാർത്തകളിൽ നിറയുകയാണ്. തമിഴിൽ പേരൻപ് മികച്ച വിജയം നേടിയതിനു പിന്നാലെ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് എല്ലാവരും. ഇപ്പോൾ വലിയ റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് യാത്ര. യാത്രയുടെ റിലീസിന് മുൻപായി റെക്കോർഡ് തുകയ്ക്കാണ് ആദ്യ ടിക്കറ്റ് വിറ്റുപോയത്. അമേരിക്കയിൽ നടന്ന ലേലത്തിൽ 450,000 ടിക്കറ്റ് വിറ്റുപോയത്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് ടിക്കറ്റ് ലേലത്തിൽ വെച്ചത്. അമേരിക്കയിൽ നടന്ന ലേലത്തിൽ നിന്ന് ലഭിച്ച തുക YSR റെഡ്ഡി ഫൗണ്ടേഷനിലേക്ക് നൽകും. 25 വർഷത്തിന് ശേഷം മമ്മൂട്ടി തെലുങ്കിലേക്ക് തിരികെ എത്തുന്ന ചിത്രമാണ് യാത്ര. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YSR റെഡ്ഡി ആയാണ് മമ്മൂട്ടി വേഷമിടുന്നത്. മഹി വി രാഘവ് സംവിധാനം ചെയ്യുന്ന ചിത്രം 8 February തിയേറ്ററുകളിൽ എത്തും. സുഹാസിനി, ജഗപതി ബാബു, അനസൂയ, റാവു രമേശ്, കൃഷ്ണകുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. പ്രേം നസീർ കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നായകനാണ് മമ്മൂട്ടി. പ്രേം നസീറിന് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്ത രണ്ടാമത്തെ നടൻ മമ്മൂട്ടിയാണ്. 16 തമിഴ് സിനിമകളിൽ നായകനായ ഒരേ ഒരു മലയാളം താരമാണ് മമ്മൂട്ടി. സ്വന്തം ഭാഷയിലല്ലാതെ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏക നടൻ മമ്മൂട്ടിയാണ്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകരുടെ പ്രഥമ ചിത്രത്തിൽ അഭിനയിച്ച നായകൻ മമ്മൂട്ടിയാണ്. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത ആദ്യ മലയാള സിനിമയാണ് മമ്മൂട്ടിയുടെ മതിലുകൾ. മമ്മൂട്ടിയുടെ ആദ്യ നായിക അഞ്ജലി നായിഡു അന്യഭാഷക്കാരിയാണ്. മേള എന്ന സിനിമയിലായിരുന്നു അഞ്ജലി നായിഡു മമ്മൂട്ടിയുടെ നായികയായത്. മമ്മൂട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായത് സീമയാണ്. 38 സിനിമകളിലാണ് മമ്മൂട്ടി സീമ ജോഡി ഒരുമിച്ച് അഭിനയിച്ചത്. മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു അഭിനേത്രി തമിഴ് താരം മീനയാണ്. മലയാളത്തെ കൂടാതെ മമ്മൂട്ടിയുടെ കൂടെ അന്യഭാഷയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ശോഭനയാണ്. 3 അന്യഭാഷ ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയുടെ കൂടെ ശോഭന അഭിനയിച്ചത്. മലയാളത്തിൽ പാട്ടുകളില്ലാത്ത ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ മമ്മൂട്ടിയുടെ പേരിലാണ്. മമ്മൂട്ടി ആദ്യമായി മൊട്ടയടിച്ചത് നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് സംവിധായകൻ ജോഷിയാണ്. 33 സിനിമകളാണ് മമ്മൂട്ടിയെ നായകനാക്കി ജോഷി ഒരുക്കിയത്. മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥ ചമച്ചത് ഡെന്നിസ് ജോസഫാണ്. 23 മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആദ്യ സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു സാഹിത്യ കൃതിയായിരുന്നു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.